എല്ലാവർക്കും സുധർമ്മ ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. എസ് എസ് എൽ സി എക്സാം സ്പെഷ്യൽ സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ ഡിസ്കഷനിലെ ഊർജ പരിപാലനം അല്ലെങ്കിൽ എനർജി മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ഒന്നിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. മുഴുവൻ ചാപ്റ്റർ നമ്മുടെ സിലബസിൽ ഈ വർഷം ഇല്ലാത്തത് കാരണം ഫോക്കസ് ഏരിയ എന്ന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെതായ പ്രാധാന്യം അനുസരിച്ച് പഠിക്കുക. നിർബന്ധമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചോദ്യോത്തരങ്ങളാണിത്. അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പെട്രോൾ ഡീസൽ തുടങ്ങിയ ഫോസൽ ഇന്ധനങ്ങൾ അമൂല്യവും ഭാവി തലമുറയ്ക്ക് കരുതി വെക്കേണ്ടതുമാണല്ലോ. ഫോസൽ ഇന്ധനങ്ങൾ എന്നാൽ എന്ത്? ഫോസൽ ഫ്യൂൽസ് ആർ പ്രഷ്യസ് ആൻഡ് ഇറ്റ് ഈസ് ടു ബി കൺസേർവ്ഡ് ഫോർ ദി ഫ്യൂച്ചർ. വാട്ട് ഈസ് മെന്റ് ബൈ ഫോസൽ ഫ്യൂൽസ്? അപ്പൊ എന്താണ് ഫോസൽ ഫ്യൂൽ എന്നാണ് ചോദ്യം. അപ്പം എന്താണ് നമ്മുടെ ഉത്തരം? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജന്തുക്കളും വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്നവയാണ് ഫോസൽ ഇന്ധനങ്ങൾ. ഫോസൽ ഫ്യൂൽസ് ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ദാറ്റ് വെന്റ് അണ്ടർ ദ എർത്ത്സ് ക്രസ്റ്റ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. ദ ട്രാൻസ്ഫോർമേഷൻ ടുക്ക് പ്ലേസ് ഇൻ ദ അബ്സെൻസ് ഓഫ് എയർ ആൻഡ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഇത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആൻസർ എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇന്ധനമാണ് എൽ പി ജി. എൽ പി ജിയുടെ പൂർണ്ണ രൂപം എന്ത്? എൽ പി ജി ഇന്ധനത്തിലെ പ്രധാന ഘടകം ഏത്? ഈ ഇന്ധനത്തിൽ ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നതിന്റെ ആവശ്യം എന്ത്? മൂന്ന് മാർക്ക്, മൂന്ന് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്. എൽ പി ജി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ ഫോർ ഹൗസ് ഹോൾഡ് യൂട്ടിലൈസേഷൻ. Write the full form of LPG. Which is the main constituent in LPG and why ethyl mercaptan is added to this fuel? നമുക്കറിയാം LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകം ബ്യൂട്ടേൻ ആണ്. അപ്പൊ ഈ എൽ പി ജി എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ അതിന് സ്മെല്ലില്ല. അപ്പം അതിന്റെ ലീക്കേജ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നത്. അതായത് ചോർച്ച, വാതക ചോർച്ച അറിയണമെങ്കിൽ ഒരു മണം വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നത്. ഈഥൈൽ മെർക്യാപ്റ്റൻ ഈസ് ആഡഡ് ടു നോ ദ ഫൗൾ സ്മെൽ ഇഫ് ദർ ഇസ് എനി ലീക്കേജ്. വൻ നഗരങ്ങളിലെ വാഹനങ്ങളിൽ ഇപ്പോൾ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് പകരം സി എൻ ജി ഉപയോഗിക്കുന്നു. സി എൻ ജി എന്നാൽ എന്ത്? സി എൻ ജി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള രണ്ട് മേന്മകൾ എഴുതുക. In large cities, now CNG is used in vehicles instead of petrol and diesel. What is meant by CNG? Write two advantages of using CNG. CNG എന്ന് പറഞ്ഞാൽ compressed natural gas. Compressed natural gas ആണ് എന്ത് CNG. CNG ഉപയോഗിക്കുന്നതുകൊണ്ട് രണ്ട് മേന്മകൾ. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങളും സി എൻ ജി തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. അതായത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ഫുൾ ഫോം പറയുന്നതിന് ഒരു മാർക്ക്, പിന്നെ രണ്ട് ഉപയോഗങ്ങൾ, രണ്ട് മേന്മകൾ പറയുന്നതിന് അര മാർക്ക് വീതം. അപ്പൊ അവിടെ ഒരു മാർക്ക്. അങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കും, ഊർജക്ഷമത കൂടുതലാണ്, ചെലവ് കുറവാണ്, കൊണ്ടുപോകാനുള്ള സൗകര്യം, ഈസി ട്രാൻസ്പോർട്ടേഷൻ. അത് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം, ലെസ് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ, ഫ്യുവൽ എഫിഷ്യൻസി ഇസ് മോർ, ലോ കോസ്റ്റ് ആൻഡ് ഈസി ടു ട്രാൻസ്പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും എൽ എൻ ജിയുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതുക. ഓക്കെ, എൽ എൻ ജി ആയിട്ട് ബന്ധപ്പെട്ടതാണ് എഴുതേണ്ടത്. അപ്പം നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് ശരിയായവ ഏതൊക്കെയാണോ ശരി അതെല്ലാം എഴുതാം. ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നു, ഇവയിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്, ഇവയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്, വ്യവസായശാലകളിലും പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു എൽ എൻ ജി ഫ്രം ദ ഫോളോയിങ്. ഈഥൈൽ മെർക്യാപ്റ്റൻ ഈസ് ആഡഡ്, അല്ല, മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ഇസ് മീഥെയിൻ, അത് നമുക്ക് കറക്റ്റ് ആണ്. മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ഇസ് ബ്യൂട്ടെയിൻ, അല്ല, ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് പവർ സ്റ്റേഷൻസ്. എൽ എൻ ജി യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ വ്യവസായശാലകളിലും പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. അതിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ഹൗ ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ് ഇൻ നേച്ചർ? റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്.
അപ്പം പ്രകൃതിയിൽ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ, ഫോസിൽ ഇന്ധനങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക. അപ്പൊ എങ്ങനെയാണ്, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മണ്ണിനടിയിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളും വായുവിന്റെ അസാന്നിധ്യത്തിൽ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇൻ ദ അബ്സെൻസ് ഓഫ് എയർ, വായുവിന്റെ അസാന്നിധ്യത്തിലും ഉന്നത താപനിലയിലും ഉന്നത മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടാവുന്നതാണ് എന്ത് ഫോസിൽ ഫ്യൂൾസ്. അതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് എന്ത് കോളും പെട്രോളിയവും. ഏതെങ്കിലും രണ്ട് മതി, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾസ് എഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ കൽക്കരിയുടെ രണ്ട് രൂപങ്ങൾ ഏതെല്ലാം. വിത്ത് എമംഗ് ദ ഫോളോയിങ് ആർ ദ ടു ഫോംസ് ഓഫ് കോൾ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് കോൾട്ടാർ, ആന്ത്രസൈറ്റ്, ലിഗ്നൈറ്റ് ആൻഡ് പാരഫിൻ. അപ്പം ആന്ത്രസൈറ്റും ലിഗ്നൈറ്റും ആണ് എന്ത് കൽക്കരിയുടെ രൂപാന്തരങ്ങൾ. ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനും കൽക്കരിയുമായി ബന്ധപ്പെട്ട വിവിധ വസ്തുതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്, അവയെ കൽക്കരിയുടെ രൂപങ്ങൾ, കൽക്കരിയുടെ സ്വേദന ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. സബ്സ്റ്റൻസസ് റിലേറ്റഡ് ടു കോൾ ആർ ഗിവൺ ബിലോ. ടാബുലേറ്റ് ദം ഇൻ ടു ടു ഫോംസ് ഓഫ് കോൾ ആൻഡ് പ്രോഡക്ട്സ് ഓഫ് കോൾ ആഫ്റ്റർ ഡിസ്റ്റിലേഷൻ. സ്വേദനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും കൽക്കരിയുടെ രൂപങ്ങളും ഏതൊക്കെയാണെന്ന് കാറ്റഗറൈസ് ചെയ്ത് എഴുതാനാണ്. കോൾട്ടാർ, കോക്ക്, പീറ്റ്, ലിഗ്നൈറ്റ്, അമോണിയ, ആന്ത്രസൈറ്റ്, കോൾ ഗ്യാസ്, ബിറ്റുമിനസ് കോൾ. അപ്പൊ അതിൽ എന്താണ് കൽക്കരിന്റെ രൂപങ്ങൾ ഏതൊക്കെയാ, കൽക്കരിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോളും ആന്ത്രസൈറ്റും. സ്വേദനം വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്ത് അമോണിയ, കോൾ ഗ്യാസ്, കോൾട്ടാർ, കോക്ക്. ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റും, കോൾ ഗ്യാസ്, കോൾട്ടാർ, കോക്ക്, അമോണിയ, അതാണ് എന്ത് സ്വേദനം വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നൊക്കെ ഉള്ളത് കൽക്കരിയുടെ രൂപാന്തരങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസര മലിനീകരണത്തിന് കാരണമാകുന്ന ഊർജ സ്രോതസ്സുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരം ഊർജ സ്രോതസ്സുകൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക. ഇൻ വിച്ച് നെയിം ദ എനർജി സോഴ്സസ് വിച്ച് കോസസ് ദ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇൻക്ലൂഡിംഗ് ഗ്ലോബൽ വാർമിംഗ് ഇസ് കോൾഡ്. റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് എനർജി സോഴ്സസ്. അപ്പൊ അതിന്റെ പേരാണ് എന്ത് ബ്രൗൺ എനർജി. അപ്പം ബ്രൗൺ എനർജിയും ഗ്രീൻ എനർജിയും നമ്മുടെ ഫോക്കസ് ഏരിയ സിലബസിൽ ഉള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസര മലിനീകരണത്തിന് കാരണമാകുന്ന ഊർജ സ്രോതസ്സുകൾ, അത് ബ്രൗൺ എനർജി. അതിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ന്യൂക്ലിയർ എനർജി, തെർമൽ പവറും ബ്രൗൺ എനർജിയിൽ പെടുത്താവുന്ന ഊർജ സ്രോതസ്സുകളാണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി കാരണം എഴുതുക. ഡീസൽ, എൽ പി ജി, കോൾ ഗ്യാസ്, പെട്രോൾ, സോളാർ എനർജി, വിൻഡ് എനർജി, ന്യൂക്ലിയർ എനർജി. അപ്പൊ ഈ രണ്ടെന്നും നമ്മൾ സെപ്പറേറ്റ് എഴുതണം. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഔട്ട് ആൻഡ് റൈറ്റ് റീസൺ. നമ്മൾ എഴുതിയ മാത്രം പോലെ അതിന്റെ റീസൺ എഴുതണം. ഡീസൽ, എൽ പി ജി, കോൾ ഗ്യാസ്, പെട്രോൾ. അപ്പം എൽ പി ജി, ഡീസൽ, പെട്രോൾ ഇതൊക്കെ പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതിലുള്ളത് ഓഡ് വൺ ഔട്ട് എന്താണ്, കോൾ ഗ്യാസ് ആണ്. കോൾ ഗ്യാസ് മറ്റുള്ളവ പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്നവയാണ്. സോളാർ എനർജി, വിൻഡ് എനർജി, ന്യൂക്ലിയർ എനർജി. അപ്പൊ അതിലേതായിരിക്കും, ന്യൂക്ലിയർ എനർജി എന്നുള്ളത് ബ്രൗൺ എനർജിയിൽ പെടുന്നതാണ്. അപ്പം സോളാർ എനർജിയും വിൻഡ് എനർജിയും ഗ്രീൻ എനർജിയിൽ പെടുന്നതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമായി വീടുകളിൽ ഗ്രീൻ എനർജി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വീടുകളിൽ ഗ്രീൻ എനർജി പ്രയോജനപ്പെടുത്താവുന്ന രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഫോർ ദ സൊല്യൂഷൻ ഓഫ് എനർജി ക്രൈസിസ് വി ഹാവ് ടു യൂട്ടിലൈസ് മാക്സിമം ഗ്രീൻ എനർജി വെൻ ബിൽഡിംഗ് എ ഹൗസ്. സജസ്റ്റ് ടു മെത്തേഡ്സ് ടു യൂട്ടിലൈസ് ഗ്രീൻ എനർജി വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ്. അപ്പം പ്രകൃതിക്കിണങ്ങുന്ന പരിസര മലിനീകരണം ഇല്ലാത്ത ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. നമ്മൾ ബിൽഡിംഗ്, ഏത് ബിൽഡിംഗ് ആയാലും, വീടുകൾ മാത്രമല്ല ഏത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും പൊല്യൂഷൻ അധികം ഇല്ലാത്ത എനർജി സോഴ്സസ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ വീടുകളിൽ പകൽ സമയങ്ങളിൽ ഒരുപാട് ലൈറ്റ് ഒക്കെ ഇട്ടുവെക്കുന്നതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സൂര്യപ്രകാശത്തിന് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ നമ്മുടെ ജീവിത ശൈലിയിലും അത് പ്രായോഗികമാക്കിയാലും നമുക്ക് ഗ്രീൻ എനർജി പ്രയോജനപ്പെടുത്താം. അടുത്ത ക്വസ്റ്റ്യൻ,
ഊർജ പ്രതിസന്ധി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഊർജ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട നാല് സാഹചര്യങ്ങൾ എഴുതുക. ഊർജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇത് മൊത്തം 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്കോർ നോക്കൂ. വാട്ട് ഈസ് നോൺ ആസ് എനർജി ക്രൈസിസ്? Write 4 situations which leads to energy crisis. Suggest 2 methods to solve energy crisis. ഊർജത്തിന്റെ ആവശ്യകതയിലെ വർദ്ധനവിനെയാണ് എന്ത് ഊർജ പ്രതിസന്ധി. നമ്മൾ ലഭ്യത, നമുക്ക് കിട്ടുന്ന എനർജീനെ കാണി കൂടുതൽ ഉപയോഗം ഉണ്ടാകുമ്പോഴാണ് എന്ത് നമ്മൾ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഊർജത്തിന്റെ പല പല സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുകയും അതിൽ ഒരുപാട് ഡിമാൻഡ് വരും, പക്ഷെ അതിലുള്ള അവൈലബിലിറ്റി കുറയും ചെയ്യുന്നതാണ് എന്ത് ഊർജ പ്രതിസന്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ലാക്ക് ഓഫ് അവൈലബിലിറ്റി. അപ്പൊ 2 പോയിന്റ് എഴുതുമ്പോൾ 1/2 മാർക്ക് കിട്ടുന്നുണ്ട്. ഈ പോയിന്റ്സ് ഇവിടെ കൃത്യമായിട്ട് നോക്കണം. ലാക്ക് ഓഫ് അവൈലബിലിറ്റിയും ഡിമാൻഡ് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് എന്ത് ഊർജ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഊർജ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട 4 സാഹചര്യങ്ങൾ എഴുതുക. ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആണ് തോന്നും ഈ ചാപ്റ്റർ എന്നുള്ളത്. നമുക്ക് വേഗം എഴുതാന്ന് പറഞ്ഞ എല്ലാ കുട്ടികളും ഒഴിവാക്കി വിടുന്ന ഒരു ചാപ്റ്ററാണിത്, ജസ്റ്റ് വായിച്ചാല്. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോവാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററുമാണ് അത്, എനർജി മാനേജ്മെന്റിനുള്ള ചാപ്റ്റർ. അപ്പൊ 4 സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ജനസംഖ്യാ വർധനവ്, വ്യവസായവൽക്കരണം, യുക്തിരഹിതമായ ഊർജ ഉപയോഗം, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. അപ്പം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അൺറീസണബിൾ യൂസേജ് ഓഫ് എനർജി ആൻഡ് മാക്സിമം യൂസേജ് ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ഇതൊക്കെയാണ് എന്ത് ഊർജ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ എനർജി ക്രൈസിസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഊർജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ വീടുകളിൽ ഉപയോഗിക്കുന്ന എനർജി പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ നിന്ന് വരുന്ന എനർജി, സോളാർ എനർജി, സൗരോർജം പരമാവധി ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ യുക്തിസഹമായിട്ട് ഉപയോഗിക്കുക എനർജി ഏത് കാര്യത്തിനായാലും. എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് വേസ്റ്റ് ചെയ്ത് കളയാതെ സയന്റിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി ക്രൈസിസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ 4 മാർക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സ്രോതസ്സുകളിൽ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി നൽകുന്ന, ഗ്രീൻ എനർജി നൽകുന്ന സ്രോതസ്സുകൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ഫ്രം ദ ഫോളോയിങ് സോഴ്സസ് ഫൈൻഡ് ഔട്ട് ദി സോഴ്സസ് ഓഫ് ഗ്രീൻ എനർജി. നമുക്ക് 6 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഗ്രീൻ എനർജി? അറ്റോമിക് റിയാക്ടർ, സോളാർ സെൽ, തെർമൽ പവർ സ്റ്റേഷൻ, ടൈഡൽ പവർ ജനറേറ്റർ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ, കാറ്റാടിപ്പാട്. അറ്റോമിക് റിയാക്ടർ, സോളാർ സെൽസ്, തെർമൽ പവർ സ്റ്റേഷൻസ്, ടൈഡൽ പവർ സ്റ്റേഷൻസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, വിൻമിൽ ഫാംസ്. അപ്പൊ ഇതിന് 2 മാർക്കാണ് തന്നിരിക്കുന്നത്. 2 മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെ 4 പോയിന്റ്സ് ഉണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഇതിന് ചൂസ് ചെയ്ത് എഴുതാനുള്ളതാണ്. അപ്പൊ തന്നിരിക്കുന്നത് ഗ്രീൻ എനർജി. ഗ്രീൻ എനർജി, അറ്റോമിക് റിയാക്ടറുകൾ ഗ്രീൻ എനർജി അല്ല, സോളാർ സെല്ലുകൾ അത് ഗ്രീൻ എനർജിയിൽ വരുന്നതാണ്. തെർമൽ പവർ സ്റ്റേഷൻ അല്ല, അത് ഫോസിൽ ഫ്യൂൽ ആണ് യൂസ് ചെയ്യുന്നത്. ടൈഡൽ പവർ ജനറേഷൻ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടൈഡൽ പവർ ജനറേറ്റർ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളും നമുക്ക് ഗ്രീൻ എനർജിയിൽ കാറ്റഗറൈസ് ചെയ്യാം. കാറ്റാടിപ്പാടങ്ങൾ, കാറ്റാടിപ്പാടങ്ങളും പ്രകൃതിക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരുപാട്. അപ്പം കാറ്റാടിപ്പാടങ്ങളും ഗ്രീൻ എനർജിയിൽ പെടുന്നതാണ്. അപ്പം 4 എണ്ണം, ഓരോന്നിനും 1/2 മാർക്ക്, അപ്പം 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മണ്ണെണ്ണ, പെട്രോളിയം, അമോണിയ, ബ്യൂട്ടിൻ. അതേപോലെ LPG, അമോണിയ, മണ്ണെണ്ണ, പെട്രോളിയം, അതുപോലെ LPGന്റെ ബ്യൂട്ടൈൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമോണിയന്റേത് ഏതാണെന്നും CNGന്റേതുമാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഏതെന്നാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളത്? പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് എന്ത്? മണ്ണെണ്ണ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൽക്കരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന, ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം വഴി ഉണ്ടാക്കണമെന്ന് എന്ത്? അമോണിയ. ഏതെന്നാണ് ഉണ്ടാക്കുന്നുള്ളതാണ് ആദ്യത്തിന്റെ റിലേഷൻ. അപ്പൊ കൽക്കരി, അമോണിയ, LPG, ബ്യൂട്ടൈൻ. LPGയിലെ മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് എന്താണ്? ബ്യൂട്ടൈൻ ആണ്. അപ്പൊ CNGയിൽ ഉള്ളത് മീഥെയിൻ ആണ്. അതിൽ എന്താണ് അതിൽ ഘടകം എന്നുള്ളതാണ് അവിടുത്തെ റിലേഷൻ. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് റൈറ്റ് ദ റീസൺ. ഇവിടെയും റീസൺ എഴുതണം. കോൾട്ടാർ, കോൾ ഗ്യാസ്, നൈട്രജൻ, അമോണിയ. കോൾട്ടാർ, കോൾ ഗ്യാസ്, നൈട്രജൻ, അമോണിയ. അപ്പം കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ ഇതൊക്കെ എന്താണ്? കോൾ എന്ന് വരുന്ന പ്രൊഡക്ട്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നൈട്രജൻ മാത്രമാണ് എന്ത് ഇതിന് ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത്, കൂട്ടത്തിൽ പെടാത്തത്.
നൈട്രജൻ, മറ്റുള്ളവ കൽക്കരിയിൽ നിന്ന് ലഭിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഊർജ പരിപാലനം അല്ലെങ്കിൽ എനർജി മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഫോക്കസ് ഏരിയ എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് പഠിക്കുക, ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുക. സമഗ്ര പൂള് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്ര അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നമുക്ക് എക്സ്ട്രാ സമയം കിട്ടിയിട്ടുണ്ട് എക്സാം നീട്ടി വെച്ചത് കാരണം. അപ്പം അത് ആ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന ക്ലാസ്സുകളിലും നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ഞാൻ ഇടുന്നുണ്ട്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.